മനസ്സിലാക്കണം. നമ്മള് വൻപാപങ്ങളൊക്കെ പരമാവധി ഉപേക്ഷിക്കും, കള്ളുകൂടി ഒഴിവാക്കും, വ്യഭിചാരം ഒഴിവാക്കും, പലിശ ഒഴിവാക്കും, ഈ തിന്മകൾ മുഴുവനും നമ്മൾ മാറ്റിവെച്ച് നമസ്കാരം, നോമ്പ്, മറ്റുള്ള ഇബാദത്തുകളുമായി നമ്മൾ സജീവമായി മുന്നേറുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ തിരിച്ചറിയാതെ പോവാണ്. നമ്മളൊക്കെ ദാടി വെക്കും, ഇതിന്റെ പേരിലാണ്, നിന്റെ പേരിലാണ്. ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ശരീഅത്തിനെ ഇന്ന് വലിച്ചിഴക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ യാതൊരു കാരണവശാലും ശരീഅത്തിനെ അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ആവശ്യമില്ലാതെ ശരീഅത്തിനെ വലിച്ചിറക്കിയിട്ട് ചർച്ച ചെയ്ത് ആ ശരീഅത്തിന്റെ കടക്കൽ കപ്പിവെക്കുന്ന ഏറ്റവും വൃത്തികെട്ട മോശമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഇന്നെത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കാർക്കും വേദന തോന്നരുത്, ഞാൻ തുറന്നൊരു കാര്യം പറയാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ അടുത്ത വർഷം മുതൽ എന്റെ വയലിന് വിളിക്കേണ്ട, പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല. ബഹുമാനായ മന്ത്രി കെ ടി ജലീൽ, അദ്ദേഹം ഇന്നത്തെ നിയമസഭാ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ദാടി മതവുമായിട്ടൊരു ബന്ധമില്ല എന്ന്. കഷ്ടം, വേദന തോന്നുന്നു പ്രിയപ്പെട്ടവരെ. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയം നോക്കിയാ പോരെ, ഡോക്ടർമാര് ഡോക്ടർമാർ അവരുടെ ആശുപത്രിയുടെ ചികിത്സകൾ നോക്കിയാ പോരെ, ഇവിടെ പിന്നെ പണ്ഡിതന്മാരെന്തിനാണ്? ഇവിടെ എന്തിനാണ് എന്റെ സഹോദരങ്ങളെ, പണ്ഡിത മഹത്തുക്കള്, അള്ളാഹുവിന്റെ ദീൻ പറയാൻ ഇവിടെ ആലിമീങ്ങളുണ്ട്, ഇവിടെ ഉസ്താദുമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാര് മതം പറയേണ്ട സ്ഥാനത്ത് കയറി രാഷ്ട്രീയക്കാരൻ മതം പറയാൻ തുടങ്ങിയിരിക്കുന്നു. പടച്ചതമ്പുരാൻ കാത്തു രക്ഷിക്കട്ടെ. ആ സമയത്ത് മതവും ദാടിയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് കെ ടി ജലീൽ പറയുമ്പോൾ കെ ടി ജലീലിനോട് എനിക്ക് കുറച്ച് ആദരവുണ്ടായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തോട് കാണിക്കുന്നു പ്രത്യേകമായ താല്പര്യവും, അടിച്ചമർത്തപ്പെടുന്നവരോട് കാണിക്കുന്ന ഐക്യദാർഢ്യവും, പീഡിപ്പിക്കപ്പെടുന്നവരോട് കാണിക്കുന്ന പ്രത്യേകമായ മമതയും പലപ്പോഴും ഞാൻ അദ്ദേഹത്തിലേക്ക്, എന്റെ മനസ്സിലേക്ക് അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തോട് വളരെ വ്യക്തമായ രീതിയിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ അറിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്റെ ശബ്ദം ഏതെങ്കിലും ഒരു അവസരത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ മകനോ മുഖത്തിൽ എത്തപ്പെട്ടാൽ എനിക്ക് വിനയത്തോടെ കെ ടി ജലീലിനോട് പറയേണ്ടത്, ഒരുപക്ഷെ നല്ല വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുന്നയാളായിരിക്കാം കെ ടി ജലീൽ, പക്ഷെ ഞാൻ പറയുന്നു, മതപരമായ വിഷയങ്ങളിൽ ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറഞ്ഞു, മതവും ദാടി വെക്കുന്നതുമായിട്ട് ബന്ധമില്ല, ദാടി വെക്കാമില്ലെങ്കിൽ വെക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് സഹിക്കാം, പക്ഷെ പറഞ്ഞത് മതവും ദാടി വെക്കുന്നതുമായിട്ട് ബന്ധമില്ല. ആ സമയത്ത് മറ്റൊരു എം എൽ എ ചോദിച്ചു, അങ്ങനെ പറയാൻ പാടില്ല, മതം മതത്തിന്റെ ഭാഗമായി കാണുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പെട്ടവരാരും ദാടി വെച്ചിട്ടില്ലല്ലോ. ആ സമയത്ത് അവിടെ നിന്ന് മറ്റൊരു മറുപടി വന്നു, അത് വേറൊന്നുമല്ല, ഞാനിപ്പോ ഈ വിഷയം പറഞ്ഞില്ല എങ്കിൽ നാളെ ഞങ്ങൾ മോശമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് വലുത് നമ്മുടെ ശരീഅത്തല്ല, നമുക്ക് നമ്മുടെ നിലനിൽപ്പാണ് വലുത് എന്ന് എതിർഭാഗത്തുള്ള ആളും പറഞ്ഞപ്പോൾ ആ നിയമസഭയ്ക്കകത്ത് നിന്ന് സ്പീക്കർ ചോദിച്ചു, അത്രേ എനിക്ക് ദാടിയുണ്ട്, എനിക്ക് സുന്നത്തിന്റെ കൂലി കിട്ടുമോ? സ്പീക്കർ മുസ്ലിം അല്ല. നിങ്ങൾ ചിന്തിക്കണം, അഷ്റഫുൽ ഖൽഖിനെ കരിവാരത്തേക്കാൻ എവിടം വരെ എത്തി പ്രിയപ്പെട്ടവരെ. അള്ളാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ. മതം പറയാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട്, രാഷ്ട്രീയം പറയാൻ ഇവിടെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഇവിടെ മനുഷ്യന്റെ ശാരീരികമായ അസ്വസ്ഥതകളുടെ പരിഹാരം കാണാൻ ഡോക്ടർമാരുണ്ട്. ഇന്ന് ഇസ്ലാമിനെ പറ്റി കിട്ടുന്ന അവസരമല്ലേ, കയറി അങ്ങോട്ട് വിളമ്പുക, ആളാകാൻ വേണ്ടി കിട്ടി എന്നും പറയാമെന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് വ്യക്തമായി കെ ടി ജലീലിനോട് പറയാനുള്ളത്, ഇസ്ലാമിന്റെ ശരീഅത്തിനെ പറ്റി പഠിക്കണം പ്രിയപ്പെട്ട മന്ത്രി, പഠിക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആളുകളുടെ മുമ്പിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒന്നുകിൽ നിയമം അറിഞ്ഞിട്ട് പറയുക, അല്ലെങ്കിൽ നമ്മൾ പറയാതിരിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം കൊടുക്കുക.